അമ്മേ, ഈയാഴ്ചയെ ഈയാഴ്ച വന്നില്ലമ്മേ. അടുത്ത ആഴ്ച വരാം, ഒരു ദിവസം അമ്പടത്തൊക്കെ നിന്നിട്ട് പോരാ. ആ ശനിയാഴ്ച വരാ, ഞായറാഴ്ച ചേട്ടന് ഒഴിവായിരിക്കുമല്ല, അപ്പൊ ഒരു ദിവസം നിന്നിട്ടൊക്കെ പോരാ. ആ ഞാൻ എന്തായാലും ചേട്ടനോട് പറയട്ടെ കേട്ടാ. ആ ശരി അമ്മേ. ചേട്ടാ ചേട്ടാ ചേട്ടോയ്, ആ എന്താണ്, എന്ത് ചെയ്യണേരുന്ന്? അപ്പുറം ഈ മഴ പെയ്തിട്ട് വെള്ളം മൂടില്ല, കെട്ടിക്കിടക്കണ അവിടെ. ഞാനപ്പോ വെള്ളം കളയാനുള്ള മാർഗം നോക്കിയിരുന്നു. എന്താണ്? അതെ, അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ ആഴ്ച ചെല്ലോന്ന് അറിയാനേ. ഞാൻ പറഞ്ഞ അടുത്ത ആഴ്ച വരാന്ന് പറഞ്ഞു. അതിനെന്താണ്? നീ ഒരു കാര്യം ചെയ്യ്, അടുത്ത ശനിയാഴ്ച രാവിലെ ഇവിടുന്ന് നേരെ വീട്ടിലോട്ട് പോക്കോ. ഞാനിട്ട് ജോലി കഴിഞ്ഞിട്ട് നേരെ നിന്റെ വീട്ടിലോട്ട് വരാം. അടുത്ത ഒരു ദിവസം നിന്ന് ഞായറാഴ്ച രാത്രി ഫുഡും കഴിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് പോന്നാ മതി, പോരേ? ആ അത് മതി. എന്നാലേ ഞാൻ പണി തീർക്കട്ടെ. ആ ശരി. ആ മാളോ, ഇത് കണ്ടിട്ട് കൊറേ ദിവസമായല്ലേ. ഓളിപ്പോ ഇവിടൊന്നും വരാറില്ലേ? ആ ഞാൻ വരാറുണ്ടല്ലോ, കഴിഞ്ഞ മാസം കൂടി ഞാൻ വന്നുള്ളൂ. ഞാൻ വന്നപ്പോ ചേച്ചിനെ അന്വേഷിച്ച് അവിടെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ വാതിൽ കൂട്ടിക്കിടക്കായിരുന്നു, ഉണ്ടായില്ല തോന്നണല്ലേ. ഞാൻ ഉണ്ടായില്ല മോളെ, ഞാൻ ചേച്ചി ഡ്യൂട്ടി പോയേക്കായിരുന്നു. ആ അതെ അല്ലേ, ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വരുമ്പോ പിന്നെ നിങ്ങളെയൊക്കെ കാണുന്നത് ഒരു സന്തോഷമാണല്ല, അതുകൊണ്ട് ഞാൻ വന്നായിരുന്നു വീട്ടില്. ജനിച്ച നാടല്ല മോളെ എല്ലാവർക്കും സന്തോഷം, എല്ലാവരെയും കാണാമെങ്കിലും ചെയ്യാലോ. അതെ ചേച്ചി, അതുകൊണ്ടാണ് ഒരു ഇത്തിരി സമയം കിട്ടുമ്പോ ഓടി വേഗം കാട്ടേക്ക് വന്നത്. എന്നാ ഞാൻ പോട്ടെ, വീട്ടിലെല്ലാരും അന്വേഷണം തന്നേക്ക്, ഞാൻ വരാ പോണേക്കാൾ മുമ്പ്. ശരി. ഏ നാത്തൂനല്ലേ വന്നത്? ഇവിടെ നിന്നാണ് ഇപ്പൊ കെട്ടിയെടുക്കുന്നത്. കഴിഞ്ഞ മാസം വന്ന് പോയതല്ലേ, ഒരു ഒഴിവ് ദിവസം കിട്ടും അപ്പൊ ഇങ്ങോട്ട് വരും. ശല്യം, വേറെ എവിടെ പോയി കൊടുങ്ങോടെ ഇത് വന്നതിനാണ്. പാത്രം നടക്കാനുള്ള ഭാര്യല്ലേ. ആ ഇതായിരുന്നു ആപ്പുവിനാ. എന്താണ് ഈ വഴിക്ക്, എവിടെങ്കിലും പോണ വഴിക്ക് കേറിയതാണ് ഇങ്ങോട്ട്? ഏയ് ഞാനെവിടെ പോവാൻ, ഞാൻ ഇങ്ങാട്ടായിട്ട് വന്നാണ്. അല്ല നാത്തൂനെന്താണ് അങ്ങനെ ചോദിച്ചത്? ഏ വേറൊന്നല്ല, കഴിഞ്ഞ മാസം ഒന്ന് പോയതാണല്ല, അതാണ് അങ്ങനെ ചോദിച്ചത്. അത് കഴിഞ്ഞ മാസം അല്ലേ, അതിനുശേഷം എനിക്ക് സമയം കിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഇതിനു മുന്നേ തന്നെ വന്നാനെ. അല്ല ചേട്ടന് പിള്ളേരൊക്കെ എന്ത്? ചേട്ടന്റെ റോഡ് വരെ പോയേക്കണ്, പിള്ളേര് പഠിക്കാൻ പോയി. അതെ എന്നാ നാത്തൂൻ വാ, വിശേഷങ്ങളൊക്കെ പറയാ. ഓ ഇന്നലെ രാത്രി രാവിലേക്ക് എന്ത് മഴയായിരുന്നു, ഞാൻ വെച്ചു ഇന്നും മഴയായിരിക്കുമെന്ന്. പക്ഷെ ഇല്ലേ ഇറങ്ങിയതിന് ശേഷം എന്ത് വെയിലായിരുന്നല്ല. ദാഹിച്ചിട്ടോ? ഞാൻ ഇത്ര വെള്ളം കുടിക്കട്ടെ. ഓ ഒന്ന് കേറിയില്ല, അപ്പോഴേക്കും തുടങ്ങി അവിടെ അധികാരം കാണിക്കല്. നാത്തൂന്റെ വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം? ആ നല്ല വിശേഷം, എല്ലാരും സുഖമായിട്ടിരിക്കണ? ആ സുഖമായിട്ടിരിക്കുന്നു. അവിടെ? ആ അവിടെ എല്ലാവർക്കും സുഖം. മഴയൊക്കെ എങ്ങനെയുണ്ട് നാത്തൂനെ? ആ ആവശ്യത്തിനുള്ള മഴയൊക്കെ ഉണ്ട്. മീൻ വറുത്തതാണ്? എന്ത് മീനാണ്? ചാവ. ആഹാ നല്ല നെയ്ച്ചാണേണല്ല. ഇപ്പോഴും അമ്മ ഉണ്ടാക്കണ പാഴനൊക്കെ തന്നെയാണ് ഉറക്കണത്. പണ്ടമ്മേ ഈ നെയ്ച്ചാണ് അപ്പോണ്ടാക്കി തരോടുന്ന്. ആണാ ഇവിടെ ചാളപ്പൊന്നും ഉണ്ടാക്കാറില്ല, ആര് തിന്നാൻ. പിള്ളേർക്കാണെങ്കിൽ അത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാറും കൂടിയില്ല. ഏ ചേട്ടൻ തിന്നുമല്ലോ ചാളപ്പം, ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിലെ ഞാൻ ചേട്ടന് ഇതിനു വേണ്ടി എന്ത് തല്ലുപെടുത്തു വരുന്നല്ല. ഓ ഇപ്പൊ ഇഷ്ടമല്ല ചേട്ടന്. നാത്തൂന് വിടുക്ക്, ഞാൻ ചേട്ടനെ വിളിച്ച് പറയട്ടെ നാത്തൂൻ വന്നെന്ന്. ആ ഹലോ ചേട്ടൻ എവിടെയാണ്? ഞാൻ റോട്ടില്. എന്താണ്? ആ നിങ്ങളെ പെങ്ങള് വന്നിട്ടുണ്ട്. അവളെന്തിനാണ് ഇപ്പോ വന്നാക്കണത്? നിങ്ങൾ അത്യാവശ്യം വല്ല ഉണ്ടാ? ഓ ഒരു അത്യാവശ്യമില്ല, വെറുതെ വന്നതാണ്. അല്ല അവള് ഇന്ന് തന്നെ പോവോ? ലക്ഷണം കണ്ടിട്ട് എന്താ തോന്നണത്? ലക്ഷണം കണ്ടിട്ട് പോവെന്ന് തോന്നണില്ല, ഞാൻ എന്തായാലും ചോദിച്ചിട്ടില്ല. അതെ ഞാൻ വിളിച്ചത് വേറൊന്നല്ല, വൈകുന്നേരത്തേക്ക് കറിക്ക് വേണ്ടേ? ഓ കറിക്ക് മേടിക്കണല്ലേ നീ. മേടിക്ക, ഞാൻ വരുമ്പോ മേടിച്ചോണ്ടുവരാം. ആ വരുമ്പോ മേടിച്ചോണ്ടുവാ. ആ ശരിയെങ്കിൽ. ഇപ്പോഴൊക്കെ കിട്ടിച്ചു വിട്ട് ഞാൻ അവിടെ നിന്നാ പോരെ.
ഒരു ദിവസം കിട്ടി കഴിഞ്ഞാൽ അപ്പം ഞാൻ വന്നു ആരെ കാണാനാവും വെറുതെ മനുഷ്യനെ പൈസ കളയാനായിട്ട്. അച്ചോ എന്നാ എന്റെ അവള്? ഞാനിവിടെ ഉണ്ടേട്ടാ. അല്ല നീ എന്താണ് ഒന്ന് പറയാണ്ടോ? ഓ പിന്നെ ഇങ്ങോട്ട് വന്നെ ഞാൻ എന്താണ് വിളിച്ചോറേണ്ടത്? അപ്പൊ നീയാ? ഓ ചേട്ടന് ലീവ് ഇല്ല അതോട്ട് വന്നില്ല. അപ്പൊ നീ ഇന്ന് പോണില്ലേ? ഏ ഞാനൊന്നും പോണില്ല, ഞാൻ നാളെ പോണുള്ളൂ. മനുഷ്യ അവളോട് രാവിലെ തന്നെ പൊക്കോളം പറഞ്ഞേക്ക്, എനിക്ക് പറ്റുമൊന്നുമില്ല വെച്ചുണ്ടാക്കി കൊടുക്കാനൊന്നും. ഇത് നിന്റെ വർത്താനം കേട്ടാ ക്ഷണിച്ച് വരുത്തിയ പോലെയാണല്ലോ ഞാൻ പറഞ്ഞിട്ടാണ് അവള് വന്നത്. ചേട്ടനെന്താണ്? എനിക്കറിയാ ചേട്ടൻ പറഞ്ഞിട്ടല്ല അവള് വന്നിരുന്നു. ഈ എപ്പോഴും എപ്പോഴും വരവേ അത് ശരിയല്ല, അത് ചേട്ടൻ തന്നെ പറഞ്ഞേക്ക്. വന്നു കയറി തന്നെ അധികാരം സ്ഥാപിക്കലാണ്. ഫ്രിഡ്ജ് ഉറക്കല്ല, അത് നോക്കല്, ഇത് നോക്കല്ല, എനിക്കങ്ങനെ പിടിക്കണമൊന്നുമില്ല കേട്ടാ. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇത് ഞാനത് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നത്, അവളുടെ ഇടക്കിടക്കുള്ള വരൽ അത് നിർത്തിക്കണത്. അച്ഛനമ്മുള്ള സമയത്ത് വരെ ഈ പിന്നെ രസമുണ്ട്, അപ്പൊ അവരൊക്കെ കാലം കഴിഞ്ഞില്ലേ, പിന്നെ ആരെ കാണാൻ വേണ്ടി വന്നാണ് അവള്? അവിടെയൊക്കെ കെട്ടിച്ചു വിട്ടല്ലേ, അവിടെ ഞാൻ നിന്നാ പോരെ. തിരിക്കോ ഞാപ്പിട്ട് മൂടി വരും മനുഷ്യരുടെ ബുദ്ധിമുട്ടായിട്ട്. ഇവർക്ക് നാണാവൂലേ വലിഞ്ഞേറി വരാനായിട്ട്, ശല്യം. ഞാനിവിടെ വന്നത് നിങ്ങക്ക് ഇഷ്ടമല്ലേ? വേണ്ട ഏട്ടാ, ചേനൊന്നും പറയണ്ട, നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ചു ഞാൻ കേട്ട് ഒരുപാട് സന്തോഷം അത് കേട്ടപ്പ. ഞാൻ ഓരോ അവധി കിട്ടുമ്പോഴും ഇങ്ങോട്ടേക്ക് ഓടി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ജനിച്ചു വളർന്ന നാടും സ്വന്തം വീടും ഒക്കെ ഒന്ന് കാണാനുള്ള കൊതി കൊണ്ടാണ്. അല്ലാതെ എന്റെ ഭർത്താവിന്റെ വീട്ടില് ഭക്ഷണത്തിന്റെ കുറവുണ്ടായിട്ടാ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഒന്നുമല്ല ഞാനോട് ഓടി വന്നത്. അവിടെ എല്ലാ സുഖ സൗകര്യത്തിലാണ് ഞാൻ ജീവിക്കണത്. പക്ഷെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും സ്വന്തം വീട്ടിലേക്ക് വരുമ്പോഴുള്ള സന്തോഷമില്ലേ, അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. എനിക്കെന്നല്ല എല്ലാ പെൺമക്കൾക്കും അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. അവരുടെ വീട്ടിലേ അവർക്ക് സ്വർഗമാണ്. ചേട്ടനത് മനസ്സിലാവൂല, പക്ഷെ നാത്തൂന് അറിയാൻ പറ്റുമല്ല. നാത്തൂന് സ്വന്തം വീട്ടിലേക്ക് പോണെന്ന് പറയുമ്പോ തന്നെ അതൊരു സന്തോഷമല്ലേ. ഒരു കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റിപ്പോ ചേട്ടാ, ഞാൻ വിചാരിച്ചേ ഞാനിവിടെ വരുമ്പോ എനിക്കുണ്ടാവുന്ന പോലെ സന്തോഷം നിങ്ങൾക്കും ഉണ്ടാവുമെന്ന് വിചാരിച്ച്, പക്ഷെ അവിടെ എനിക്ക് തെറ്റിപ്പോയി. എന്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് സന്തോഷമായനെ ഞാനിവിടെ വരുമ്പോ. ആ എല്ലാരും പറയണത് ശരിയാണ്, സ്വന്തം അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന കാലം വരെയുള്ളൂ പെൺമക്കൾക്ക് സ്വന്തം വീട്ടിലൊരു വില. അത് കഴിഞ്ഞാ പിന്നെ അവരാ വീട്ടിലൊരു അധികപ്പെട്ടാണ്. പിന്നെ ഞാൻ ഈ വീട്ടിൽ അധികാരം കാണിച്ചത് അതെന്റെ സ്വന്തം വീടായതുകൊണ്ടാണ്. പക്ഷെ അത് നാത്തൂന് ഇഷ്ടപ്പെട്ടില്ലല്ലോ, നാത്തൂന് എന്നോട് ക്ഷമിക്ക്. ചേട്ടാ നാത്തൂന് എന്നോട് ദേഷ്യം തോന്നിയതിൽ എനിക്ക് ഒരു പരാതിയില്ല, പക്ഷെ ഒരമ്മയുടെ വയറ്റിന് ജനിച്ച ചേട്ടൻ ഞാൻ എങ്ങനെയാണ് ചേട്ടാ ശത്രുവായി മാറിയത്? ഇനി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബുദ്ധിമുട്ടായിട്ട്, ഞാൻ ഈ വീട്ടിലേക്ക് വരില്ല, ഞാൻ പോവുകയാണ്. ദേ ഇന്ന് എനിക്കുണ്ടായി ഈ ഒരു അവസ്ഥ ഇനി ഒരിക്കലും ഒരു പെണ്ണിനും ഉണ്ടാവരുത്. ഞാൻ ജനിച്ചു വളർന്ന എന്റെ സ്വന്തം വീട്ടിൽ ഞാൻ ഇന്ന് ഒരു അന്യായി മാറി. എന്റെ അച്ഛനും അമ്മയും ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു അവസ്ഥ ഒരിക്കലും വരില്ലായിരുന്നു. ഒരു കാര്യം സത്യമാണ്, നമ്മുടെ എല്ലാം അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുന്ന കാലം വരെ പെൺമക്കൾക്ക് അവരുടെ സ്വന്തം വീട്ടിൽ സ്ഥാനമുള്ളൂ. അവരുടെ കാലശേഷം അവൾ അവളുടെ വീട്ടിൽ വെറും കറിവേപ്പില മാത്രം. എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് കമന്റ് ചെയ്യൂ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും മറക്കരുതേ.